കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഏറ്റുമാനൂരും രണ്ട് മൂന്ന് നാല് പ്രോഗ്രാമുകൾ തൃശ്ശൂരിലും, പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും അടൂരിനടുത്തൊക്കെ പ്രഭാഷണം ഉണ്ടായിരുന്നു. അരെ നമുക്ക് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സംസാരിക്കാൻ അല്പം പോലും സങ്കോചത്തിൻ്റെ ആവശ്യമില്ല. എല്ലായിടത്തും ഒന്ന് തന്നെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തു, ഹിന്ദു സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുമതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഓരോ മുസ്ലിമും അവൻ്റെ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഓരോ ഹിന്ദുവും ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഭൂരിഭാഗത്തിനും അറിഞ്ഞുകൂടാ. കുറേയധികം ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്നു, അത് അവരുടെ അന്ത്യശ്വാസം വരെ അവർ പ്രവർത്തിക്കില്ല. ഇനി കുറച്ചു കാലമേ ഉള് ളൂ അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അവർ ചെയ്യുന്നത് ക്രൂരതയാണ്, നിന്ദ്യമായിട്ടുള്ളതാണ്, ഹിന്ദു ധർമ്മത്തിൽ നിന്നുകൊണ്ട് ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കലാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രഭാഷണങ്ങളിലും എടുത്തെടുത്ത് പറയാറുണ്ട്, ഹിന്ദു സ്കൂളുകളിൽ നിങ്ങളുടെ കുട്ടികളെ ചേർക്കാം, ഹിന്ദു സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ ഡൊണേഷൻ കൊടുക്കുക, ഹിന്ദു വൃദ്ധസദനം, ഹിന്ദു അനാഥാലയം, ഹൈന്ദവമായിട്ടുള്ള സ്ഥാപനങ്ങൾ, മാനസികവും ശാരീരികവുമായിട്ടുള്ള രോഗം ബാധിച്ചവർക്കുള്ളത്, ഹിന്ദു ആശുപത്രികളെ സംരക്ഷിക്കുക, ഹൈന്ദവ വിദ്യാലയങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുക, ഈ ഒരു ചിന്ത നമുക്കുണ്ടാവണം. അത് നമ്മൾ ക്രിസ്ത്യാനിയിൽ നിന്നും മുസ്ലിമിൽ നിന്നും പഠിക്കണം. അവരവരുടെ സ്ഥാപനത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവരവരുടെ കടകളിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നു, അവരുടെ കമ്പനികളിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നു. നിങ്ങൾക്കറിയോ, കേരളത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ പോലും അവരുടെ ഭർത്താവിൻ്റെ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ ഒരു ഹിന്ദുവിൻ്റെ സ്ഥാപനം തകർക്കാൻ ശ്രമിച്ചത് വളരെ ഉയർന്ന ലെവലിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവരുടെ പാർട്ടിക്കാരുടെ, അവരുടെ മതക്കാരുടെ, അവരുടേതായിട്ടുള്ള ബിസിനസ്സുകൾ നിലനിർത്താൻ വേണ്ടി ഹൈന്ദവ ജനതയുടെ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും തകർക്കാൻ ഭരണത്തിലിരുന്നു കൊണ്ട് വരെ ഇവരെല്ലാം ശ്രമിക്കുന്നു. ഇതെല്ലാം നമ്മൾ എണ്ണി എണ്ണി പ്രഭാഷണങ്ങളിൽ പറയുകയുണ്ടായി. പക്ഷെ അതേ സമയത്ത് നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും വേദനയോടുകൂടിയോ ദുഃഖത്തോടുകൂടിയോ വാർദ്ധക്യത്തിൻ്റെ ദുരിതത്തോടുകൂടിയോ നിൽക്കുകയാണെങ്കിൽ മൂന്ന് പേർക്കും തുല്യമായിട്ട് കൊടുക്കാം. അവിടെ മതമോ മറ്റൊന്നും നോക്കണ്ട, അങ്ങോട്ട് ചെന്ന് കൊടുക്കുകയാണെങ്കിൽ, അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഹൈന്ദവ ജനതയുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇനിയും വൈകിയാൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല, അവരോട് പറഞ്ഞു ഇങ്ങനൊരു പ്രതിജ്ഞ എടുക്കണം നിങ്ങൾ, ഈ പ്രതിജ്ഞ നിങ്ങൾ എടുക്കാത്തയിടത്തോളം കാലം ഹൈന്ദവ ജനതയുടെ കേരളത്തിലെ നിലനിൽപ്പ് പോലും, കേരളത്തിലെ നിലനിൽപ്പ് പോലും ഭീഷണിയിലാണ്. ഹിന്ദുക്കൾക്ക് പല സ്ഥലത്തും വോട്ട് ചെയ്യാൻ മറ്റ് മതക്കാരും രാഷ്ട്രീയക്കാരും അനുവദിച്ചില്ല. അവര് ഹിന്ദു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുമെന്ന് സംശയം തോന്നിയപ്പോൾ അവരെ എലക്ഷൻ ബൂത്തിലേക്ക് വരാൻ പോലും അനുവദിച്ചില്ല. അവിടെ സി സി ടി വി ഇല്ല, കംപ്ലൈൻ്റ് പറയാൻ പറ്റില്ല. ഭയപ്പെട്ട് അവർ വീട്ടിൽ നിന്നിറങ്ങാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ കാസർഗോഡും കോഴിക്കോടും മലപ്പുറം ജില്ലകളിലുമെല്ലാമാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടായത് എന്ന് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഏതാണ്ട് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ കൊടികുത്തി വാണിരുന്ന ഭാരതത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചത് ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് സംഭവിക്കുന്നു. ഇനിയും ഇതിനനുവദിച്ചാൽ നമ്മളൊരു പക്ഷെ തകർന്ന തരിപ്പണമാകും, അടുത്ത തലമുറ തന്നെ പൊട്ടിത്തെറിച്ചു എന്ന് വരും. അറിയണം നമ്മൾ ഇത്. ആറ് പ്രഭാഷണത്തിലും പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച കുറുക്കഞ്ചേരി ക്ഷേത്രത്തിൽ നോക്കി, തനി നമ്പൂതിരിമാരുടേതായിട്ടുള്ള അഞ്ചേരി ക്ഷേത്രത്തിൽ ജനങ്ങളുടെ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ, അദ്ദേഹം ഇപ്പം നല്ല രീതിയിൽ ഹിന്ദു കാര്യങ്ങളുമായിട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയം ഏറ്റുമാനൂര് നമ്മൾ പ്രഭാഷണം നടത്തി. അങ്ങനെ പത്തനംതിട്ടയിൽ അത് സാധാരണക്കാരുടെയാണ്. പണ്ട് ഒരു വിളക്ക് കത്തിക്കൽ പോലും ഇല്ലാതിരുന്ന അമ്പലത്തിൽ ഇന്ന് ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളുടെ നല്ല ഗംഭീരമായിട്ടുള്ള വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും ഇതേ വിഷയം തന്നെയാണ്. അവിടെ ധാരാളം മറ്റു പാർട്ടികളിലുള്ളവർ ഹൈന്ദവ സംസ്കാരത്തിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. എനിക്ക് സംശയം തോന്നിയിരുന്നു ഇത് മറ്റു പാർട്ടിക്കാരാണോ കേൾക്കാനായിട്ടിരിക്കുന്നതെന്ന്. അല്ല, കറക്റ്റ് ഞാൻ എത്താൻ ഒരു അഞ്ച് മിനിറ്റ് വൈകിയെങ്കിലും അവർ 7 മണിക്ക് തന്നെ ഫുൾ കോറം തികഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച കാണാൻ സാധിച്ചു. എന്തൊരു മാറ്റ. എല്ലാവരോടും നിങ്ങൾക്കും പറയാനുള്ളത്,
നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളെ വളർത്തുക. അതിലെ നേതാവിനെ ഇഷ്ടമുണ്ടോ, അതിൻ്റെ അണികളെ ഇഷ്ടമുണ്ടോ, അവർ ചെയ്യുന്നത് ഇഷ്ടമുണ്ടോ എന്നുള്ളതല്ല, അവർ നന്മകൾ ചെയ്യുകയാണെങ്കിൽ, ഹിന്ദുക്കൾക്ക് അവർ നന്മകൾ ചെയ്യുകയാണെങ്കിൽ നമ്മളതിൻ്റെ കൂടെ ഉണ്ടാവണം. അതുപോലെ ഹൈന്ദവ ധർമ്മത്തിലേക്ക് ധാരാളം പേര് തിരിച്ചു വരാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. ശരിക്കും ഇന്ന് തിരുവനന്തപുരത്ത് ധർമ്മ സംരക്ഷക വിധിയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പറയാനുള്ളത് ഇതാണ്, നമ്മുടെ ധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നവരെ കൊണ്ടുവരാനുള്ള കാലമായി. അത് പ്രലോഭിപ്പിച്ചും പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും അവഹേളിച്ചുമല്ല, അവരിങ്ങോട്ട് വരുന്നു എങ്കിൽ സംരക്ഷണം കൊടുക്കണം. അലി അക്ബർ 100 പ്രാവശ്യം പറയേണ്ട, എനിക്ക് സംരക്ഷണം തന്നത് ഹിന്ദുക്കളാണ്, RSS കാരാണ് എന്ന്, അതുപോലെ സംരക്ഷണം കൊടുക്കണം. അത്രമാത്രമേ ഉള്ളൂ, വേറൊന്നും കൊടുക്കണ്ട, പൈസ കൊടുക്കണ്ട, അവർക്ക് വേറെ തൊഴിൽ കൊടുത്ത്, തൊഴിലൊക്കെ കൊടുക്കാം, പക്ഷെ പ്രലോഭിപ്പിച്ച് മതം മാറ്റേണ്ട. വരാൻ തയ്യാറായിട്ടുള്ളവരെല്ലാവരെയും കൊണ്ടുവരാൻ ഇനി കേരളത്തിലെ ഭാരതത്തിലെ ധർമ്മ സംരക്ഷണത്തിന് ഇറങ്ങി പുറപ്പെട്ട ആചാര്യന്മാർ ശ്രമിക്കണം. അപ്പം നമ്മൾ ചിന്തിക്കാനുള്ളത്, ഏറ്റവും നന്നായിട്ട് ചിന്തിക്കാനുള്ളത്, ഈ പ്രഭാഷണങ്ങളിൽ മുഴുവനും നോട്ടീസുകളായിട്ടും പ്രഭാഷണങ്ങളായും ആവശ്യമില്ലാതെ വീക്കിലിയും മന്ത്ലിയും ഒന്നും പ്രസിദ്ധീകരിക്കരുത്. അതൊന്നും വായിക്കാൻ ആരുമില്ല അതൊന്നും വായിക്കാൻ. ഒരു ഒരു മാസം 2 മാസത്തെ വർക്ക് ചെയ്തിട്ടാണ് ഒരു മാഗസിൻ പുറത്തേക്ക് ഇറക്കുക. അത് വായിക്കാൻ ആരും ഇല്ലെങ്കിൽ എന്തിനാ? ചെറിയ ചെറിയ നോട്ടുകൾ എക്കാലവും പ്രയോജനമുള്ള നോട്ടുകളായിട്ട് അത് ഇറക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.